സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നിറവിൽ ഇന്ന് വിഷു. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം. വിവിധ ക്ഷേത്രങ്ങളിൽ വിഷുക്കണിയും കൈനീട്ടവും നൽകി വിഷുവിനെ വരവേറ്റു. ഈട്ടിത്തൊപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഷുവിനോടനുബന്ധിച്ച് ആലിലയിൽ ഉണ്ണിമുദ്രവും നാണയത്തുട്ടും കൊന്നപ്പൂവും ധാന്യവുമായി കൈനീട്ടം നൽകി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വരവറിയിച്ചുകൊണ്ട് മേടപ്പുലരിയിൽ കൈനീട്ടവും കൊന്നപ്പൂവുമായി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ കണിക്കുന്നയും കണ്ണനെയും കണിവെള്ളരിയും കൊണ്ട് ഒരുക്കിയ വിഷുക്കണിയിലേക്ക് രാവിലെ മലയാളികൾ കൺതുറന്നു. കാർഷികോത്സവമായാണ് വിഷു ആഘോഷിക്കുന്നത്. ഓട്ടുരുളിയിൽ വാൽക്കണ്ണാടിയും കൊന്നപ്പൂവും വെള്ളരിയും മാങ്ങയും ധാന്യങ്ങളുമായി ഒരുക്കുന്ന കണി ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷയാണ്. വിഷുക്കണി കണ്ടുണർന്ന മലയാളികൾ വിഷുക്കൈനീട്ടം നൽകിയും വിഭവങ്ങൾ ഒരുക്കിയും ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നു. ഹൈറേഞ്ചിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വിഷുക്കണിയും ഏർപ്പെടുത്തി. ഈട്ടിത്തൊപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഷുവിനോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയത്. ഈട്ടിത്തൊപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിഷുദിനം പ്രമാണിച്ച് ഈ വർഷം വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് വിഷുക്കൈനീട്ടം നൽകപ്പെടുന്നു. ആലിലയിലെ ഉണ്ണിമധുരവും നാണയത്തൊട്ടും കൊന്നപ്പൂവും ചന്ദനവും എല്ലാം കൂടെ ചേർന്നുള്ള വിഷുക്കൈനീട്ടമാണ് ഈ ആണ്ട് ഭക്തജനങ്ങൾക്ക് നൽകപ്പെടുന്നത്. ആലിലയിൽ നാണയത്തൊട്ടും ചന്ദനവും ഉണ്ണിമധുരവും ധാന്യവും കൊന്നപ്പൂവും അടങ്ങിയ കൈനീട്ടം ഏറെ ശ്രദ്ധേയമായി. ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നവർക്ക് വിഷുക്കണിയും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് സജീവ് ഈറ്റക്കൽ, സെക്രട്ടറി ബിജു വിരിപ്പിൽ, വൈസ് പ്രസിഡന്റ് സോമൻ AS, വനിതാ സംഘം പ്രസിഡന്റ് ദിവ്യ സഞ്ജി, സെക്രട്ടറി ഗീതു പ്രദീപ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളാണ് കണി കാണുന്നതിനായും കൈനീട്ടം വാങ്ങുന്നതിനായും ക്ഷേത്രത്തിലെത്തിയത്. കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. പ്രത്യാശയോടെയുള്ള പുതിയ തുടക്കം.